പ്രിയ യുവജന സുഹൃത്തുക്കളെ, പിറന്നു വീഴുന്ന നിമിഷം മുതൽ ഒരു വ്യക്തി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുടുംബ പശ്ചാത്തലം വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രധാന പങ്കു വഹിക്കുന്നു. ഇന്ന് കുടുംബം നേരിടുന്ന പല വെല്ലുവിളികളുടെയും അടിസ്ഥാന കാരണം വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും കുറവാണ്. എല്ലാ വ്യക്തികളും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്കാണ്. വിവിധ ജീവിത പന്താവിലൂടെ ഈ പൂർണ്ണതയിലേക്ക് വിശ്വസ്തതയോടെ സഭയോടും സമൂഹത്തോടും ചേർന്ന് വളരുവാനുള്ള വിളിയാണിത്. യൗവനം ദൈവത്തിന്റെ ദാനമാണെന്നും അതിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ജീവിതത്തിന്റെ വസന്തകാലമാണ് യൗവനം. ഈ യൗവനത്തിൽ ചിന്തകൾ വഴിതെറ്റിയാൽ, ദർശനങ്ങൾ ഇടുങ്ങിപ്പോയാൽ, വിശ്വാസപാതയിൽ ഭ്രംശം സംഭവിച്ചാൽ തകർന്നടിയുന്നത് യുവത്വം മാത്രമല്ല, സഭയും സമൂഹവുമാണ്. യുവജനങ്ങളെ ഏറ്റവുമധികം സ്നേഹിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. പ്രിയ യുവതി യുവാക്കളെ, നിങ്ങളാണ് രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും യുവത്വം. നിങ്ങളാണ് ഓരോ കുടുംബത്തിന്റെയും മുഴുവൻ മനുഷ്യവംശത്തിന്റെയും യൗവനം. സഭയുടെ യുവത്വം നിങ്ങൾ തന്നെ. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ മൂലം ഞങ്ങൾ എല്ലാവരും ഒരർത്ഥത്തിൽ നിരന്തരമായി വീണ്ടും യുവത്വം നേടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ മാത്രം സ്വത്തല്ല, അത് മനുഷ്യവംശത്തിന്റെ തന്നെ സ്വത്താണ്. മരണ സംസ്കാരം കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുന്ന കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ യുവജന ശുശ്രൂഷയ്ക്ക് സാധിക്കണം. സമൂഹത്തെ കാർന്നു തിന്നുന്ന അധാർമികത തിരിച്ചറിഞ്ഞ് മരണ സംസ്കാരത്തിനെതിരെ പോരാടി ക്രൈസ്തവ ധർമ്മം പുനഃസ്ഥാപിക്കാൻ യുവജനങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം യുവജനങ്ങളുടെ ജീവിത വിശുദ്ധിയെ തകർക്കുന്ന ദൈവനിഷേധം, ജ്ഞാനെന്ന ഭാവം, ധനം, അധികാരം എന്നിവയോടുള്ള അമിത ആവേശം, മദ്യം, മയക്കുമരുന്ന് ആസക്തികൾ, അക്രമ പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ജടികാസക്തികൾ, അശ്ലീലത, അലസത, ആർഭാട ജീവിത ശൈലി, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ ഇവയുടെ ദുരുപയോഗം, ഉപഭോഗ സംസ്കാരം, മൂല്യത്തകർച്ച തുടങ്ങിയവയെ അതിജീവിക്കുവാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് ഇന്ന് ലോകം നേരിടുന്ന കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുവാൻ ഓരോ യുവാവും യുവതിയും രംഗത്തിറങ്ങണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.